अमृत बेला शुद्ध पवन है मेरे लाडलो जागो। अमृत बेला शुद्ध पवन है मेरे लाडलो जागो। अखियां खोलो शिव शिव बोलो, अखियां खोलो शिव शिव बोलो, बच्चो आलस त्यागो, मेरे लाडलो जागो। अमृत बेला शुद्ध पवन है मेरे लाडलो जागो। मुरली के स्वर मधुर मिले हैं, मधुबन के भी फूल खिले हैं। मुरली के स्वर मधुर मिले हैं, मधुबन के भी फूल खिले हैं। धरती जागी अंबर जागा, धरती जागी अंबर जागा, तुम भी लाडलो जागो, मेरे लाडलो जागो, जागो जागो जागो। डाल डाल पर पंछी बोले, कानों में अमृत रस घोले। डाल डाल पर पंछी बोले, कानों में अमृत रस घोले। प्रभु मिलन का यही समय है, प्रभु मिलन का यही समय है, ब्रह्म मुहूर्त है जागो, मेरे लाडलो जागो, जागो जागो जागो। सोवत है सो खोवत है, जागत है सो पावत है। सोवत है सो खोवत है, जागत है सो पावत है। बाबा की प्यारी वाणी सुन, बाबा की मीठी वाणी सुन, प्यारे बच्चों जागो, मेरे लाडलो जागो। अमृत बेला शुद्ध पवन है मेरे लाडलो जागो। अखियां खोलो शिव शिव बोलो, अखियां खोलो शिव शिव बोलो, बच्चो आलस त्यागो, मेरे लाडलो जागो, मेरे लाडलो जागो, मेरे
मेरे लाडलो जागो, मेरे लाडलो जागो।
ओम शांति। भगवान वाचा मन मना भव ആത്മാവാണെന്ന് മനസ്സിലാക്കി അച്ഛനായ എന്നെ ഓർമ്മിക്കൂ. മനസ്സെന്നിൽ വയ്ക്കൂ. ഇപ്പോൾ നമുക്ക് സമ്പൂർണമായ മന്മനാഭവസ്ഥിതിയുടെ അഭ്യാസവും അനുഭവം ചെയ്യാം. നിവർന്നിരിക്കൂ. ശാരീരികമായി വളരെ വളരെ റിലാക്സ്ഡായി സ്വസ്ഥമായിരിക്കും. ശരീരത്തിനൊരു ടൈറ്റുമില്ലാതെ, വേദനയുമില്ലാതെ, കൈകാലുകൾ മുക്കാ മണിക്കൂർ സമയം നമ്മുടെ ശ്രദ്ധയെ പിടിച്ചു വലിക്കാത്ത രീതിയിൽ ശരീരത്തെ സുഖമായ ആസനത്തിൽ ഇരുത്തു. ഇരുന്നില്ലേ? ഇനി പതുക്കെ ശ്രദ്ധ ശരീരത്തിൽ നിന്ന് പതുക്കെ പതുക്കെ പിൻവലിക്കാം. കാലുകളിലേക്ക് നോക്കൂ. കാൽപാദം മുതൽ ശിരസ് വരെ കാണൂ. ആപാദ ചൂടം ബോധപൂർവമായി സ്വന്തം ശരീരത്തെ നിരീക്ഷിക്കും. കാണുന്നില്ലേ? ആരാണ് കാണുന്നത്? ഞാൻ. ശിരസ് വരെയുള്ള ഈ ശരീരത്തെ മുഴുവൻ ദർശിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനാണ്. അകക്കണ്ണിലാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദിവ്യ ചക്ഷുസിൽ കാണുകയാണ്. ആത്മാവ് ഒരു നേത്രം പോലെ പ്രവർത്തിക്കുകയാണ്. ആത്മനേത്രം തുറന്നിരിക്കുകയാണ്. ഈ കണ്ണുകൊണ്ട് എനിക്കിപ്പോൾ എന്നെയും കാണാം. ഞാൻ ഇരുപുരികങ്ങളുടെ മധ്യത്തിൽ ശിരസിനുള്ളിൽ പ്രകാശിക്കുന്ന ആത്മീയ നക്ഷത്രമാണ്.
ഭാഗ്യനക്ഷത്രം. ഞാൻ എന്നെ തിരിച്ചറിഞ്ഞു എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. ഈ ആയുഷ്കാലം മുഴുവൻ സ്വബോധം നഷ്ടപ്പെട്ടിരിക്കുകയായിരുന്നു എനിക്ക്. ദേഹമാണെന്ന ബോധത്തിലാണ് ഞാൻ ജീവിച്ചത്. ഇപ്പോൾ മനഭവയാക്കുകയാണ് ഞാൻ. ഞാൻ ദേഹത്തിലിരിക്കുന്ന ദേഹിയാണ്. സൂക്ഷ്മാതിസൂക്ഷ്മമായ ബിന്ദു സ്വരൂപം. മസ്തകമധ്യത്തിൽ കുടികൊള്ളുന്ന ആത്മദീപം. ഇപ്പോൾ ഞാൻ എന്നെ മാത്രമേ കാണുന്നുള്ളൂ. ദീപത്തെ മാത്രം. മിന്നാമിനുങ്ങിനേക്കാളും ചെറിയ അണുവിലും അണുവായ അഭൗതികമായ ആത്മസ്വരൂപത്തെ സത്യമായ എന്നെ കാണുകയാണ് ഞാൻ. ഇപ്പോൾ ഞാൻ ഇപ്പോൾ എന്നിലാണ്.
ഞാനാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആത്മചിന്തനം ചെയ്യുന്നത് ഞാനാണ്. എന്നെക്കുറിച്ച് ഞാൻ ചിന്തിക്കുകയാണ്. എന്നെ കാണുകയാണ് ഞാൻ. അകക്കണ്ണിലിപ്പോൾ ഒരേയൊരു ബിന്ദുരൂപം മാത്രമേ ഉള്ളൂ. മനാഭവ ഞാനിപ്പോൾ എന്നിലാണ്. പൂർണ്ണമായും അന്തരാത്മാവിലാണ്. ആന്തരിക ലോകത്തിലാണ് ഞാൻ. എൻ്റെ ലോകത്തിൽ ഞാൻ എന്നെ, എൻ്റെ അസ്തിത്വത്തെ പൂർണ്ണമായും അനുഭവം ചെയ്യുകയാണ്. ഞാൻ എന്നെ അറിയുകയാണ്. ബാബ, എത്ര ഭാരരഹിതമായ മുക്തമായ ഒരു ബന്ധനവുമില്ലാത്ത പഞ്ഞി പോലെ ഭാരരഹിതവും ബന്ധനമുക്തവുമാണ് ഞാൻ. ആന്തരിക ലോകത്തിലെ സുഖാനുഭൂതിയിലാണ് ഞാൻ. ആതീന്ദ്രിയമായ സുഖത്തിൽ എൻ്റെ സ്വാഭാവികമായ സ്വധർമ്മം എത്ര സുഖദായിയാണ്. സ്വാഭാവിക സ്വഭാവം എത്രത്തോളം ശാന്തമാണ് ഞാൻ.
ബാബാ, എനിക്ക് സദാ ഈ സ്വാഭാവിക സ്വഭാവത്തിൽ, നാച്ചുറൽ നേച്ചർ ഓഫ് ദ സോൾ, ആത്മാവായ എൻ്റെ സ്വധർമ്മം ശാന്തി സുഖം സുഖവും ശാന്തിയും എന്താണെന്ന്, അതിൻ്റെ സമ്പൂർണ്ണ മൂല്യത്തോടുകൂടി അനുഭൂതിയോടെ അനുഭവിക്കുകയാണ്. അതീന്ദ്രിയ സുഖം, ഇന്ദ്രിയങ്ങൾക്കെല്ലാം അതീതമായ ആത്മസുഖത്തിലാണ് ഞാൻ. ആത്മാവിലെ സുഖം, സുഖസ്വരൂപമാണ് ഞാൻ. സുഖസ്വരൂപത്തിലിരിക്കുകയാണ്. മീഠാ ബാബാ, മേരാ ബാബാ, എനിക്ക് ഈ സുഖാനുഭൂതിയിലിരുന്നാൽ മതി സദാ. എന്നിലെ സുഖം, ഞാൻ എന്നിലേക്ക് യോഗം വയ്ക്കുമ്പോൾ കിട്ടുന്ന സുഖം, എനിക്കിപ്പോൾ എൻ്റെ സമ്പൂർണ്ണ യോഗം എന്നോടൊപ്പമാണ്. ഞാൻ എന്നിലാണ്. Thank you.
മന്മനാഭവസ്ഥിതിയിലാണ്. ബാബ, ഇപ്പോഴാണ് എനിക്ക് ബാബ മുരളിയിൽ ആവർത്തിച്ച് പറയാറുണ്ടല്ലോ, ആത്മാവാണെന്ന് മനസ്സിലാക്കി എന്നെ ഓർമ്മിക്കൂ. ആത്മാവാണെന്ന് മനസ്സിലായത് ഇപ്പോഴാണ് ബാബ. മനസ്സിൽ, എൻ്റെ മനസ്സിൽ ഞാൻ മാത്രം. ഞാൻ എന്നിൽ മാത്രം സ്ഥിതി ചെയ്യുമ്പോൾ ആത്മസ്ഥിതിയിലിരിക്കുമ്പോൾ ഉണ്ടാകുന്ന അതീന്ദ്രിയ സുഖവും ആത്മാനുഭൂതിയും അക്ഷരാർത്ഥത്തിൽ അനുഭവിക്കുകയാണ് ബാബ ഞാൻ. സുഖത്തിനായി, ശാന്തിക്കായി എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഇപ്പോഴെനിക്ക് മനസ്സിലായി ബാബ. എന്നിലേക്ക്, എന്നിലേക്കൊന്ന് തിരിഞ്ഞ് എന്നിൽ തന്നെ ഞാൻ ഇരിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ആത്മീയ സുഖം ഇത് എങ്ങനെ വർണ്ണിക്കും? ആരോട് ഇതെങ്ങനെ മനസ്സിലാക്കി കൊടുക്കാനാണ്? സുഖം ഇവിടെയാണ് എന്നിൽ. ഇതേ എനിക്ക് പറയാൻ കഴിയൂ ഇപ്പോൾ. ഞാനാണ് സുഖം. സുഖസ്വരൂപത്തിലാണ് ഞാൻ. ഈ സുഖാനുഭൂതിയിലിരുന്ന് മന്മനാഭവയാകൂ. ബാബയുടെ ആജ്ഞ, അച്ഛനായ എന്നെ ഓർമ്മിക്കൂ.
ആത്മസ്ഥിതി, അതീന്ദ്രിയ സുഖം നൽകുന്നു. പക്ഷേ പാപയുടെ ആജ്ഞയാണ് മക്കളെ, അച്ഛനെ ഓർമ്മിച്ച് ജന്മാന്തര പാപഭാരം കളയൂ, വിർകർമ്മങ്ങളെ ഭസ്മമാക്കൂ. എനിക്കെൻ്റെ അച്ഛനെ ആത്മാവായ എൻ്റെ അച്ഛൻ, സർവരുടെയും അച്ഛൻ, എല്ലാ അച്ഛന്മാരുടെയും അച്ഛൻ, ശിവബാബ, ബാബയുടെ അരികിൽ, പരംധാം വീട്ടിൽ, എൻ്റെ വീട്ടിൽ, എൻ്റെ അച്ഛൻ്റെ അരികിൽ, മന്മനാഭവയാകുകയാണ്. ബാബാ, മീഠ ബാബാ, പ്യാരേ ബാബാ, പ്രാണന് തുല്യം പ്രിയങ്കരനായ എൻ്റെ ബാബ, എൻ്റെ എത്ര ജന്മങ്ങളുടെ അലച്ചിലാണ്, അന്വേഷണമാണ് എൻ്റെ ബാബയുടെ അരികിൽ പൂർത്തീകരിക്കുന്നത്. ബാബ, ബസ്, മേരാ ബാബാ, എൻ്റെ സ്വന്തം ബാബാ, എൻ്റെ സ്വന്തം അച്ഛൻ, അനശ്വര പിതാവ്, ഒരേയൊരച്ഛനെ സ്വന്തമുള്ളല്ലോ ബാബാ. ബാബ മാത്രമല്ല എൻ്റെ സ്വന്തം, നാടകശാലയിലെല്ലാം വെറും വേഷധാരികളായ അല്പസമയത്തെ ഒരു ജന്മത്തെ അച്ഛനും അമ്മയല്ലേ, അതെല്ലാം എല്ലാ ജന്മങ്ങളിലും മാറുകയും ചെയ്യും.
പക്ഷേ എൻ്റെ സദാകാലത്തെ അച്ഛൻ അമ്മ എൻ്റെ സർവബന്ധുവും എൻ്റെ ഭഗവാനും എൻ്റെ ദൈവവും എൻ്റെ ഈശ്വരനും എൻ്റെ ബാബ ബാബ മൻ മനാഭവ ഈ സ്ഥിതിയുടെ ആഴവും അനുഭൂതിയും എൻ്റെ മനസ്സിലിപ്പോൾ എൻ്റെ ബാബ മാത്രമേ ഉള്ളൂ. ബാബയുടെ ദിവ്യ അനുഭൂതി മാത്രം ബാബയുടെ ദിവ്യ തേജോമയ രൂപം എൻ്റെ വീട് ശാന്തിധാം വീട്ടിൽ എൻ്റെ ബാബയുടെ അരികിൽ മൻമനാഭവസ്ഥിതിയിൽ സൂക്ഷ്മത്തിലും അതിസൂക്ഷ്മ അനുഭൂതിയിലേക്ക് ഞാനും എൻ്റെ ബാബയും ഇനിയും സൂക്ഷ്മത്തിലേക്ക് എൻ്റെ ബാബ മാത്രം ഇനിയും സൂക്ഷ്മത്തിലേക്ക് ഈശ്വരാനുഭൂതി മാത്രം
എല്ലാ സങ്കല്പങ്ങളും ഇവിടെ അവസാനിക്കുകയാണ്. ഈശ്വരാനുഭൂതി, അനുഭൂതിയിൽ മുങ്ങുകയാണ്, മുഴുകുകയാണ്. മന്മനാഭവ भव मंत्र का अर्थ जान ले, मन मना भव मंत्र का अर्थ जान ले, मन वांछित फल से जीवन का कल्याण करे, मन मना भव मंत्र का अर्थ जान ले, का
कदम उठे तेरे दर पे जा रुके, जो कदम उठे तेरे दर पे जा रुके, जीवन मुक्ति का रहस्य तुमसे पा सके, तुमसे पा सके। कल्याण करें